കാഴ്ച. യാത്രയൊക്കെ സുഖമായിരുന്നു അച്ഛ. ഒരുപാട് ഗുണങ്ങളുണ്ടായി അച്ഛ. അതിലേറ്റവും പ്രധാനം എനിക്ക് കാട്ടുമുത്തപ്പനോട് അച്ഛന്റെ കാര്യങ്ങൾ പറയാൻ പറ്റിയെന്നുള്ളതാ. അച്ഛന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛന്റെ ശബ്ദം തിരിച്ചു കിട്ടണം, അച്ഛൻ ആരോഗ്യത്തോടെ നടക്കാൻ പറ്റണം, അങ്ങനെയൊക്കെ ഞാൻ മുത്തപ്പനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മുത്തപ്പൻ ഉറപ്പായും എന്റെ പ്രാർത്ഥന കേട്ടു കാണും. അച്ഛൻ നോക്കിക്കോ, അധികം വൈകാതെ അച്ഛന്റെ ശബ്ദവും ആരോഗ്യവും തിരിച്ചു വരും. ഉറപ്പാ. ദേവിക, നീ പൗർണമി വരെ വ്രതത്തിലല്ലേ? ഈ കുടുംബത്തിലെ അംഗങ്ങളുമായി ഇടപഴകാൻ പാടില്ലാന്നറിയില്ലേ? അച്ഛനെന്നെ അനുഗ്രഹിച്ചതല്ലേ ആന്റി? അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ലേ? ദൈവത്തിന് ഇഷ്ടമുള്ളത്? വീട്ടിലുള്ളവരുടെ ഇഷ്ടങ്ങളെ കുറിച്ച് ഒരു ബോധം വേണം, അതും നടത്തിക്കൊടുക്കണം. സിദ്ധുവിന്റെ കൂടെ മുന്നിൽ വെച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ എന്റെ? മീര വന്നിട്ടുണ്ട്. അറിഞ്ഞു. എപ്പോ? ഇന്നലെ തന്നെ അറിഞ്ഞു. ഇന്നലെ അറിഞ്ഞോ? ഇന്നലെ നീ കാട്ടിലായിരുന്നില്ലേ? ആരാ നിന്നെ അറിയിച്ചത്? അത് ദൈവമായിട്ട് തന്നെ അറിയിച്ചതാ. അവള് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവിടെ വരാൻ നിനക്ക് ധൈര്യം ഉണ്ടായോ? എന്റെ ഭർത്താവ് ഇവിടെയല്ലേ ഉള്ളത് ആന്റി. ഭർത്താവിന്റെ അടുത്തല്ലേ ഭാര്യ വരേണ്ടത്? അവന്റെ ഭാര്യ മീരയാ. അവളെ എങ്ങോട്ടാ പോയേക്കുന്നതെന്ന് അറിയില്ല. ഇങ്ങോട്ട് മടങ്ങി വരികയാണെങ്കിൽ അവളുടെ മുമ്പിൽ ചെന്ന് പെടരുത്. ഞാൻ മീരയുടെ മുന്നിലേക്ക് ചെല്ലുന്നില്ല ആന്റി. മീര എന്റെ മുന്നിലേക്ക് വരാതെ ആന്റി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എന്താ നീ പറഞ്ഞേ? അച്ഛാ സിദ്ധു, സിദ്ധു എന്തോ പറയാൻ വന്നല്ലോ. സംസാരിച്ചു നോക്കി, സിദ്ധുവിന് പറയാൻ സാധിക്കും. അച്ഛാ ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. പറ്റും, അച്ഛന് പറ്റും. ഞാൻ പറഞ്ഞില്ലേ കാട്ടുമുത്തപ്പൻ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്? അച്ഛൻ വൈകാതെ സംസാരിക്കും. സിദ്ധു സംസാരിക്കും. സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയായിരിക്കണം. നമ്മുടെ മോന്റെ നല്ല ഭാവിക്ക് വേണ്ടിയായിരിക്കണം അത്. സിദ്ധു പറയ്, എന്തെങ്കിലും ഒന്ന് സംസാരിച്ചേ. ദേവികയ്ക്കെതിരെ കൈയോങ്ങിയത് സിദ്ധുവിന് ഇഷ്ടപ്പെട്ടില്ലല്ലേ? എനിക്ക് മനസ്സിലായി. പക്ഷെ മീര, അവളെ മറക്കാൻ എനിക്ക് പറ്റില്ല. നമ്മുടെ നന്ദന് മീരയെ വേണം സിദ്ധു. അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും.